ജ്യൂസ് വേണ ജ്യൂസ്, സൈക്കിൾ വേണ സൈക്കിൾ, ടാബ് വേണ ടാബ്, 2G മൊബൈൽ വേണം ചെന്നപ്പോ അബ്ബ കൊണ്ടത് 4G. ഇതാ ഇത്ര ഉദ്ദത്ത്. ഒന്നല്ല ജണ്ട്, ഇക്കട്ട് മോണോ ഇക്കട്ട്, കൊടു കൊടു. സൈഡ് സൈഡിൽ പോയിട്ട് നോക്കറ കണ്ടല്ലേ ചില്ലി ചില്ലിട്ട്. നല്ല ജാഗ്രതാക്കണോ, നല്ല ജാഗ്രതാക്കണോ മക്കളെ കയ്യില്. അങ്ങനെ നെറ്റെല്ലാം ഓണാക്കിയിട്ട് കൊടുക്കുമ്പോ തെല്ല് ജാഗ്രതാക്ക്, തെല്ല് ജാഗ്രത. ടി വിയും വില നല്ലല്ലേ എങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഞാൻ ചൊല്ലെ, എന്റെ അഭിപ്രായത്തിൽ നാളെ എന്താവും ഏതാവും നോക്കത്തില്ലേ. ഈ മൂലമൂല തേച്ചിട്ട് ഈനെ ചില്ലിന്റെ ചില്ലറെ കാട്ടിയോ എല്ലാവരും കാണ്ട രീതിയിൽ ആ ടി വി ഓണാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാർട്ടൂണ് കണ്ടെങ്കിൽ അത് നല്ല എന്തോ നോക്കുന്നത് കൊന്താവിടെ അല്ലേ എല്ലാവരും. അത് വെക്കണം നല്ല ചൊന്നോ നാളെ എല്ലാവരും. ടി വി അവിടെ വന്നല്ലേ നാളെ മക്കളെ തെല്ല് പിറവാക്കണോ അല്ലെങ്കിൽ ഔത്തുതൈ പോട്ടണോ അവലെ വലിയ വലിയ ഉസ്താദ്മാരുടെ ബണ്ടർ അങ്ങ മക്ക ചെറിയ മക്ക ജോറാക്കു തീറ പറയോ തീറ അങ്ങനെ പേടിപ്പാട്ടോ തീറ അങ്ങക്കറിയല്ലേ അങ്ങക്ക് നല്ലത് ചൊല്ലി കൊടുക്കണം. നല്ല ചെമ്പാപ്പ് പോലെ ചൊല്ലി കൊടുക്കണം, അർസത്തിലല്ല പിരുസത്തിൽ ചൊല്ലി കൊടുക്കണം. മക്കളെ മിഠായി കാട്ടിച്ചിട്ട് പഠിക്കു ചൊല്ലണം, ബടി എടുത്തിട്ട് പഠിക്കും നിങ്ങൾ പോലെ നടലാന്നില്ല കേട്ടോ നടല പോലെ. ആ നീ നോക്കൂലാ നീ നീ നല്ല ഷേറിലെ പഠിച്ചും കൊണ്ടല്ലേ നീ നീ എഴുതിയില്ല കൊണ്ടല്ലേ നീ കോപ്പി എഴുതിയില്ല കൊണ്ടല്ലേ നിന്റെ മുട്ട് പൊളിച്ചിട്ട് ബായിക്കതല്ലേ. അങ്ങനെ ചൊന്നങ്ങ് നിന്റെ കിടാവ് എന്തൊക്കെ വന്നിട്ടുണ്ടാ. ഇന്നത്തെ കിടാവ് ഒരു മഹാത്മാഗാന്ധിയുടെ കാലത്തെ കിടാവല്ല ഇപ്പത്തെ കിടാവ്. ഇപ്പത്തെ കിടാവ് എന്ത് എന്ത് പറയും, നീ മുട്ട് പൊളിക്കുന്നല്ലേ, നീ മുട്ട് പൊളിക്കുന്നുണ്ടേ, നോക്ക എഴുതിയല്ലേ നോക്ക എഴുതിയല്ലേ നോക്കാം നോക്കാം നീ മുട്ട് പൊളിക്കാൻ കാണണു. അങ്ങനെ ചൊല്ലു അതേ ടൈമിലു നിങ്ങൾ മക്കറോട്ട ഇങ്ങനെ ചൊല്ലണം എങ്ങനെ എങ്ങനെ എങ്ങനെ. മഹന്മാർ പറയുന്ന അങ്ങനെയാണ്. ഇമാം ഗസാലി തങ്ങളൊക്കെ പറയുന്നുണ്ട് സ്വർഗം കാട്ടിയിട്ട് കൊതിപ്പിക്കണം, നരകം കാട്ടിയിട്ട് പേടിപ്പിക്കണ്ട. സ്വർഗം കാട്ടിയിട്ട് കൊതിപ്പിച്ചെങ്ങായി ഞങ്ങൾ നരകമേ കാട്ടണേ. ഏ പാമ്പുണ്ടു, ഏ ശൈത്യമുണ്ടു, ഏ അതിൽ ഏസിക്കൊണ്ടുണ്ട്, ഇതിൽ ഊസിക്കൊണ്ടുണ്ട്. അങ്ങനെ ഒന്ന് ചൊല്ലണ്ട, നല്ല ദിശ ഒന്നിട്ട് കൊടോ, നല്ല രീതിക്ക് നല്ലത് കൊതിപ്പിച്ചു കൊടോ. ഇതാണോ നീ ചന്തത്തിൽ എഴുതുമ ഇൻഷാല്ലാ. ഇപ്പൊ നീ ചെറുത് നീ ഇൻഷാല്ലാ ഒരു അഞ്ചാം ക്ലാസ് കെത്തിയെങ്ങ് ഇൻഷാല്ലാ നല്ലൊരു സൈക്കിളോ അല്ലെങ്കിൽ നല്ലൊരു കമ്പ്യൂട്ടർ നമ്മി തരും അവല്ലേ ഇൻഷാല്ല. അപ്പൊ കിടാവ് വേഗം 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 സപ്പോർട്ടാക്കണു എഴുതുമ്പല്ല. ഓ ഉമ്മ വന്നിട്ട് ഉമ്മ വണ്ടിയല്ലോ ഇവിടേക്ക് ആ കിടാവ് റപ്പറാക്കുറല്ലേ ആ ചിരിക്കറ കിട തെള്ളപ്പറാക്കുറു ആ ഓവറായിട്ട് ചിരിക്കറ കിട റപ്പറാക്കുറു. ആ ഹോം വർക്ക് ഹാൻഡ് റൈറ്റിംഗ് അല്ല തെല്ല പ്രിപ്പർ എല്ലാവും ചെറിയ മക്ക ചെറിയ ബെറല് ചെറിയ എഴുത്ത് സ്റ്റാർട്ടിങ് 48 മീസല്ല കറുത്തിട്ട് നിക്കി എ ബി സി ഡി പണ്ടല്ലേ പിന്നെ കിടാവ് എഴുതലാ എഴുതലാ സ്പെല്ലിംഗ് എന്താ ജോറാക്കോ തീരാ അവിടെ ജയിച്ചിട്ട് ആ എൽജിക്ക് സപ്പോർട്ടാക്കണം. ആ മാഷാ അല്ല അലഹമുല്ലാ നല്ലായിരുന്നു കൂടെ നല്ലായി ചന്തേ ചന്തേ ഏ മാത്രം തെല്ല് തെല്ല് മേലാക്കിയിട്ട് ആവാ ഇൻഷാ നാളെ നീ മുഞ്ഞാൻ അവിടെ എഴുതിയൊന്നുണ്ടല്ലേ എന്തായിരം വന്നിട്ടുണ്ട് പൂ പൂ പോലെ കിടാവ് ഓട്ടോമാറ്റിക് ചന്താക്കറ കിടാവ് ഓട്ടോമാറ്റിക് ചന്താക്കി. അങ്ങനത്തെ പായക്ക അങ്ങനത്തെ പളക്ക അങ്ങനത്തെ വിഷയ അങ്ങനത്തെ ഒരു കൾച്ചർ അങ്ങനത്തെ ഒരു 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 ആറ്റിറ്റ്യൂഡ് ഞങ്ങളെ ജിന്ദഗിയിലേ ഇല്ല. ഞങ്ങൾ എപ്പോഴും തമ്മു പിടിച്ചിട്ട് നീ ആറ് കരസേന മേധാവിയാ നീ നീ എപ്പോ നോക്കിയും തമ്മു പിടിച്ചിട്ടേ. അങ്ങനല്ല മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുഞ്ഞാകണം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അബ്ബയാകണം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഉസ്താദാകണം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കളിക്കൂട്ടുകാരനാകണം, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എല്ലാമാകണം, ഒൺലി അബ്ബയാകരുത്, ഒൺലി നാണാറില്ല അതാകരുത്. നിങ്ങൾ അവൻ്റെ ഒട്ടിക്കത്തിൽ കളിച്ചുകൊണ്ടും കുസാളാക്കിക്കൊണ്ടും വിഷയാക്കിക്കൊണ്ടും കിടാവ് അറിയണോ നന്റെ അബ്ബ നന്റെ പെരുസത്തെ കണി നന്റെ അബ്ബ നക്കെല്ലാം അബ്ബ നന്റെ ടീച്ചർ നന്റെ അബ്ബ നന്റെ ഉസ്താദ് നന്റെ അബ്ബ നന്റെ അബ്ബ നന്റെ അബ്ബ നന്റെ കൂട്ടുകാരൻ നന്റെ അബ്ബ നന്റെ ഫ്രണ്ട് നന്റെ അബ്ബ നന്റെ അബ്ബ നന്റെ അബ്ബ എല്ലാ അബ്ബ ഇതെല്ലാം ഉണ്ട്. നിന്റെ നിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇന്നാള് നിന്റെ നിന്റെ കൂട്ടുകാരൻ ഇന്നാള് നിന്റെ ടീച്ചർ ഇന്നാള് നിന്റെ ഉസ്താദ് ഇന്നാള് നിന്റെ അബ്ബ ആർക്കും എന്താ അങ്ങനെ ചെന്നുമോ ഇയാള് ഇയാളങ്ങനെ ഇയാളങ്ങനെ ഇയാൾ അങ്ങനെ അല്ല കൊണ്ടോട്ട സിംബ പോലെ നല്ലൊരു വിഷയമില്ലേ നല്ലൊരു പളക്കയില്ലേ. അല്ലോ ഉസ്താദേ ഇനിയിപ്പോ ഇതിപ്പോ ഇനിയിപ്പോ നേരാക്കണമെന്നുണ്ടോ നന്റെ മോ 10 പോയിൻറ്റ് 8 20 ആണ്ടായി മീശ എല്ലാം വന്നൊരു നന്റെ അട്ടി ഏറെ താടിയുണ്ടോ ഇനിയിപ്പോ ഉസ്താദ് നന്ദല് ഒരു പുരുഷത്തിൽ മുണ്ടിങ്ങി എങ്ങനാവും ഇനി നടക്കല
ಗಿಡವಾಗಿ ಬಗ್ಗದ್ದು ಮರವಾಗಿ ಬಗ್ಗಿದ್ದೆ. ಪಿಡಿಯಾರಲ್ಲ ನಿಮಗೆ, ಪಿಡಿ ಯಾವ್ರಲ್ಲ ನಿಮಗೆ, ನಿಂಗಳದ್ದು ಇಂಗ್ಲೀಷ ಮಲಯಾಳಮ್ಮ ಎಂದ್ರ ಭಾಷೆ, ನಾನು ಎಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿರಬಹುದು. ನಿಂಕೆಂದು ಬಂಡಿ ಇಲ್ಲಿ ಗಿಡವಾಗ ಚರಿಯಾಗ ಚರಿಯಲಿ ಕುಂಬಳೆ ನೇರ ಹಾಕೋಣೋ, ಕುಂಜರಿ ಕುಂಬಳೆ ನೇರ ಆಗಣಂ, ಚರದಾಯ ಪೊಳೆ ನನ್ನ ಹಾಕಣ, ಎನಿ ಬೆಲ್ದಾಯಪ್ಪ ನನ್ನ ಕುರಿಚು ಪಣಿಯಂಡ. ಚರಿಯ ಜಡಿ ಆಣಂಗಿಯಲ, ಚರಿಯ ಸಸಿ ಆಣಂಗಿಯಲ, ಗಿಡ ಆಣಂಗಿಯಲ, ಅದು ಬೇಂಡೆಡ್ತೇಕ ಬಗ್ಗಿಕ, ಬೇಂಡೆಡ್ತೇಕ ಒಳಕ, ಬೇಂಡೆ ಸೀಡಲೇಕ ಗಟ್ಟ, ಬೇಂಡೆ ರೂಪತ್ತಿಲಿ ಚುರ್ಟ ಎಲ್ಲ ಮಾಕ, ಅದು ತೆಲ್ಲ ಬೆಲ್ದಾಯಂಗಿಲ ಇಲ್ಲ. ನೀ ಗರ್ಗಾಸು ಗುಣನಂಗು ಮಾತ್ರ ಬೇಗ ಮುರಿಯಲ್ಲ, ನೀ ಕ್ರೈನು ಗುಣನಂಗು ಮಾತ್ರ ಬೇಗ ಬಗ್ಗಲ, ಗಿಡವಾಗಿ ಬಗ್ಗದ್ದು ಮರವಾಗಿ ಬಗ್ಗಿತೆ ಇಲ್ಲ. ಅಭೇನಂದ ಕಣಸ್ತಾದ್ ಇನ್ನು ನೀ ದ್ವಾರಕೊಂಡು ಬೇರೆ ಬೈ ಇಲ್ಲ ಅಲ್ಲ ಎನಿ ಬಂದಾಕನು ಎಲ್ಲ ಐಟಾ ಇಲ್ಲ. ಸ್ಕೂಲ್ ಪಡಿಪಿಕ್ಕುನ ಸಮಯದ ಸ್ಕೂಲ್ ಕೊಡ್ತಿಲ್ಲ, ಮದ್ರಸಕ್ಕೆ ಅಂತೂ ಹೋಯ್ಟೇ ಇಲ್ಲ. പിന്നെ പറഞ്ഞുള്ള നല്ലൊരു സംസ്കാരം, നല്ലൊരു പഴക്ക, നല്ലൊരു വിഷയ അങ്ങനത്തെ ഇത് ഇല്ലേ ഇല്ല. ഉണ്ടാ ബാപ്പ ഉമ്മക്ക് നല്ല വിഷയം ഉണ്ടാ, ഒരബായിൽ എപ്പോഴും പുളിച്ച തെറിയല്ലേ അല്ലേ. മക്കള് നന്നാകണമെങ്കിൽ ആദ്യത്തെ പാഠശാല മദ്രസയല്ല, മക്കള് നന്നാകണമെങ്കിൽ ആദ്യത്തെ പാഠശാല സ്കൂളല്ല, മക്കള് നന്നാകാൻ ആദ്യത്തെ ഉസ്താദ് മദ്രസയിലെ ഉസ്താദല്ല, മക്കളെ പഠിപ്പിക്കേണ്ട ആദ്യത്തെ ഉസ്താദ് സ്കൂളിലെ ടീച്ചറല്ല, മക്കളെ ആദ്യത്തെ ഗുരുക്കന്മാർ മാതാപിതാക്കള. അമ്മ തൊട്ടില്, അമ്മയുടെ മടിത്തട്ടിലാണ് കുഞ്ഞിന്റെ പാഠശാല, അമ്മയുടെ മടിത്തട്ടിലാണ്, അമ്മയുടെ മടിത്തട്ടാണ് ഉമ്മയുടെ മദ്രസ, ബാപ്പയാണ് കുഞ്ഞിന്റെ ആദ്യത്തെ കളിക്കളവുമെല്ലാം. അവിടെ നിന്ന് വേണം നല്ലത് പഠിക്കാൻ, നല്ല ഭാഷ, നല്ല സംസ്കാരം, നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല നിലപാട്, നല്ല വാക്ക്, നല്ല ബഹുമാനം, നല്ല പെരുമാറ്റം, ഇതെല്ലാം പഠിക്കണമെങ്കിൽ ആദ്യമായിട്ട് അതിന് അവസരം ഉണ്ടാക്കേണ്ടത് ഉമ്മ ബാപ്പയാണ്. ഷഫീഉൽ വറ റസൂലുള്ളാ. ഇത് ബാപ്പ കള്ളനായെങ്കിൽ മോവന്താവും, മോവന്താവും ജാമ കള്ളാവും. മോവൻ നല്ലാവണമെങ്കിൽ ബാപ്പ നല്ലാണോ? ഒരു ഉമ്മ ഒരു മാങ്ങന്റെ തൈ നട്ടുകൂല. നിങ്ങ ഈ കഥ കേട്ടാറന്നല്ലേ, ആർക്കും ശുദ്ധിയില്ല. ഒരു ഉമ്മ മാങ്ങന്റെ തൈ വെച്ച് അങ്ങനെ ഇതൊക്കെല്ലാം ആരേക്കെല്ലാം ആക്കി നല്ല ചന്തത്തിൽ പോറ്റിയിട്ട് നോക്കുമ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ അൽഹംദുലില്ല, ഉമ്മ ആശിച്ചതുപോലെ, ഉമ്മ കൊതിച്ചതുപോലെ, ഉമ്മ ആഗ്രഹിച്ചതുപോലെ, അതാ മാങ്ങന്റെ മുടി ചെറിയ ചെറിയ ഉമ്മക്ക് റാഹത്തായി. അൽഹംദുലില്ല, ഉമ്മ ഭയങ്കര ജാഗ്രത നോക്കിക്കൊണ്ടുണ്ടേനെ. ആരും കൊയ്യണ്ട, ആരും പറിക്കണ്ട, ആരും കല്ലെറിയണ്ട. കുറച്ച് വലുതായാൽ, തെല്ല് വലുതായെങ്കിൽ ഇൻഷാല്ലാ കുറച്ച് മാങ്ങ പറിച്ചിട്ട് പഠിപ്പിക്കാം, കുറച്ച് മാങ്ങ അച്ചാറിനിടാം, കുറച്ച് മാങ്ങ ആസ്വാസിലുള്ളവർക്ക് കൊടുത്താക്കാം എന്നൊക്കെ കരുതിയിട്ട് ആ ഉമ്മ കണ്ണിൽ എണ്ണയോടിച്ച് കാത്തിരിക്കുകയാണ്. പകലന്തിയോളം, രാവേറെയോളം സ്കൂളിൽ പോകുന്ന, വിട്ടുപോകുന്ന കുട്ടികളെ കാണുമ്പോ, മദ്രസ വിട്ടുപോകുന്ന കുട്ടികളെ കാണുമ്പോ, കളിക്കളം കളിക്കളത്തിലുള്ള കളി കഴിഞ്ഞിട്ട് പോകുന്ന ബാല്യക്കാരെ കാണുമ്പോ, ആ ഉമ്മതാ മരച്ചുവട്ടിൽ പോയി കാത്തിരിക്കുകയാണ്. ആരും കല്ലെറിയരുത്, അത്ര ജാഗ്രതയോടെ നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഉണ്ട് ഉമ്മ സുബൈ ബാങ്ക് കേട്ടിട്ട്, ബാങ്ക് കേട്ടിട്ട് സുബൈ നിസ്കരിക്കാൻ വേണ്ടി എണീച്ചപ്പോ, പൊരന്റെ ബാക്ക് സൈഡിലെ ഇത്തിള ഭാഗത്തല്ല, പിൻഭാഗത്ത ബാക്ക് സൈഡില് മാങ്ങ മരച്ചുവട്ടില എന്തോ ശബ്ദം കേൾക്കുന്നു. താഴേക്ക് വീഴുന്ന സൗണ്ട് കേൾക്കുന്ന, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലവട്ടവും കേട്ട നിസ്കാര കുപ്പായം ഊരി വെച്ച, നിസ്കാരം കഴിഞ്ഞ നിസ്കാര കുപ്പായം ഊരി വെച്ച ഉമ്മയതാ ആ ചെറിയ ഇരുട്ടുള്ള ആ ചെറിയ വെളിച്ചത്തില പാഞ്ഞു ചെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാ, അവിടെയതാ ഒരു പിന്നെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരാളുടെ മകൻ അവിടെയതാ മാങ്ങ പറിക്കുകയാണ്, മാങ്ങ പറിക്കുകയാണ്, താഴെ വീണ മാങ്ങയതാ പിറക്കുകയാണ്. കയ്യിലാണെങ്കിൽ കല്ലുണ്ട്, എറിയുന്നുണ്ട്, ചീലയുണ്ട്, തൊട്ടയുണ്ട്. അതെല്ലാം കണ്ടിട്ടാകുമ്പോ ഉമ്മാന്റെ കൾബ് കത്തി. ഉമ്മ പറഞ്ഞു, എന്തറിയോ യാ മോനെ, ഞാൻ ഇത്ര നാക്കാല കാത്ത് 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 കാത്തിട്ട് പോറ്റിയിട്ട് ഈ മാങ്ങനെ നീനല്ല കല്ലെറിഞ്ഞിട്ട് എല്ലാം താത്തിയല്ലേ, നീ എല്ലാം കൊയിഞ്ഞിട്ടല്ല മോ, നീ കേട്ടെങ്കിൽ ഞാൻ രണ്ട് തരട്ടിയായിരുന്നു, പക്ഷെ നീ എല്ലാം കൊയിഞ്ഞല്ലേ. ഉമ്മക്ക് നല്ല ബേജാറായി. ഉമ്മ എന്താക്കി വന്നിട്ടുണ്ടാ അകിടാന്തര പറഞ്ഞല്ലോ, നില്ലി
നില്ല ഞാൻ ഒന്നും മിണ്ടുന്നില്ല, നിന്നോട് ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല, നിന്റെ ഉപ്പന്റെ പോയിട്ട് ഞാൻ ഇപ്പൊ ചൊല്ലുവേ, നിന്റെ അപ്പറോട്ട് പോയിട്ട് ഇപ്പൊ ചൊല്ലുവേ, ഈ സെക്കൻഡിൽ ചൊല്ലുവാൻ ചെന്നപ്പോ ആ മോൻ ചെന്നോ എന്തുണ്ട് അജ്ജി മാമി നിങ്ങ ഇപ്പ ഒത്ത് പോയി അപ്പ കാണല്ലേ, എന്തോ അപ്പത മേള് ദിയാള പത്തിരല്ലേ മേള്, ഇത് അബ്ബയും മോണും ജണ്ടി കള്ളത്തണ, പിന്നെ എങ്ങനെ മോന്നല്ല അവിടോ, പിന്നെ എങ്ങനെ മോന്നല്ല അവിടോ, അത് ഞാൻ ചെന്നോ മോൻ കള്ള ബാപ്പ കള്ളായെങ്കിൽ മോൻ ജാമ കള്ളാവും, ഇത് മോൻ്റെ കൂട്ടിയുണ്ട് ബന്ധനമേ ഇയാള്, ആരി സുലൈമാൻ, ആ സുലൈമാൻ നിങ്ങ അവിടെ നന്റെ ഇതിൽ പെട്ട സുലൈമാൻ, ഏ ഇപ്പറോ 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 ഇപ്പറോ, അപ്പൊ ഫസ്റ്റ് ആര് നല്ലാണോ, ആര് നല്ലാണോ, അബ്ബമ്മ നല്ലാണോ, ഇത് ഞങ്ങൾ എന്ത്ര വിഷയ, ഞങ്ങളെ വിഷയം എന്തോ ഉസ്താദ് നിങ്ങൾ നിസ്കരിക്കണമെന്ന് നോക്കണം, നിന്റെ കിട നിസ്കരിക്കണം നോക്കണം ഉസ്താദ്, നിങ്ങൾ അവൻ പിന്നെ തെല്ല് കളവ് ചെല്ലാം, നിങ്ങൾ തെല്ല് ജാഗ്രത ആക്കണം ഉസ്താദ്, അവൻ തെല്ല് ഉഗ്രെല്ലാം ഉണ്ട് കൈകാലിലല്ല, നിങ്ങൾ തെല്ല് നോക്കണം എല്ലാം ഉസ്താദി നോക്കണം, പിന്നെ നിങ്ങൾക്ക് എത്ര പണി, നിങ്ങൾക്ക് എന്തല്ല പണി, അപ്പം നമുക്കത് പണിയൊന്നും ഇല്ലപ്പോ, അവന്റെ ഉഗുറുണ്ടാന്ന് ഉസ്താദ് നോക്കണമുള്ള, അവന്റെ സ്ലേറ്റ് നേരം ഉണ്ടാന്ന് ഉസ്താദ് നോക്കണമുള്ള, അവന്റെ ബുക്ക് കീറിറാ പറഞ്ഞിറാന്ന് ഉസ്താദ് നോക്കണമുള്ള, അവൻ നിസ്കരിക്കറാണാ ജമാത്തക്ക് പണ്ടാണാ ഹദ്ദാദക്ക് പണ്ടാണാന്ന് ഉസ്താദ് നോക്കണമുള്ള, നിങ്ങക്ക് എന്തല്ല പണി, നിങ്ങക്ക് എന്ത്ര പണി, ഉള്ളി തൊള്ളരുതാ, നിങ്ങക്കൊന്നും പണിയില്ലേ, അപ്പൊ അമ്മക്ക് ഒരു റോളില്ലേ, അല്ലമ്മോ അഹഖു ബി തർബിയത്തിൽ ഔലാദ് ശഫീഉനാ റസൂലുള്ളാ, മാതാപിതാക്കളെ ഏറെ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ഏറെ ശ്രദ്ധിക്കേണ്ടത്, അതെ മക്കളെ ഏറെ ശ്രദ്ധിക്കേണ്ടത്, ഏറെ ശ്രദ്ധിക്കേണ്ടത്, മക്കളിൽ എപ്പോഴും ഒരു കണ്ണു വെക്കേണ്ടത്, അപ്പനെക്കാളേറെ ഉമ്മയാണ്, ബാപ്പാനേക്കാളേറെ ഉമ്മയാണ്, ബാപ്പാനേക്കാളേറെ മക്കളെ കടിഞ്ഞാന് പിടിക്കേണ്ടത് ഉമ്മയാണ്. കാരണം അബ്ബമാരിൽ പലരും മക്കളെ മുന്നിലില്ല, അവർ ബിസിനസ്സിന് വേണ്ടി പുറം നാടുകളിലാണ്, അവരുടെ പാടത്താണ്, പറമ്പത്താണ്, റോഡ് സൈഡിലാണ്, ബേക്കറിയിലാണ്, ഹോട്ടലിലാണ്, കല്ലിന്റെ കൽപ്പനയിലാണ്, വിദേശത്താണ്, ഗൾഫിലാണ്, ബൾഫിലാണ്, എറണാകുളത്താണ്, എന്നാൽ കുഞ്ഞിന്റെ മുന്നിൽ എനി ടൈം ഉള്ളതാര് ഉമ്മ. അതുകൊണ്ട് തന്നെ അപ്പനെ കാട്ടിയേറെ, ബാപ്പാനേക്കാളേറെ, ഉപ്പയേക്കാളേറെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. ഷഫീഉൽ വറാ റസൂലുള്ളാ, നല്ല ഇൽമ കൊടുത്തട്ട, നല്ല സ്വഭാവം പഠിപ്പിച്ചട്ട, നല്ല ശീലം പഠിപ്പിച്ചട്ട, നല്ല ഒരു മനുഷ്യനാക്കിയിട്ട് നിന്റെ മാതാ മക്കളെ നീ വളർത്തിക്കൊണ്ടുവന്നാൽ ബാപ്പവുമ്മമാര് നിങ്ങളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ അതാ പള്ളിപ്പറമ്പിൽ വന്ന ബാപ്പാന്റെ ഖബറ് കാണുമ്പോ, ഉമ്മാന്റെ ഖബറ് കാണുമ്പോ, അസ്സലാമു അലൈക്കും ഉമ്മ, അസ്സലാമു അലൈക്കും ബാപ്പ എന്ന് പറഞ്ഞിട്ട് അവരെ കരയുന്നത് ഞങ്ങളെ മക്കളാണ്, വേറെ ആരും ഉണ്ടാവില്ല, നമുക്ക് വേണ്ടി ദ്വാരക്കുന്നത് ഞങ്ങളെ ഉമ്മ ഞങ്ങളെ മക്കളാണ്, പടച്ചോനെ എൻ്റെ ഉമ്മാനെ കാക്കല്ല, ഇതെന്റെ അപ്പ എന്റെ ബാപ്പാനെ സലാമത്താക്കല്ല എന്ന അപ്പ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കുന്നത് മക്കളാണ്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകണം, പടച്ചെറുപ്പ് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ, ഞങ്ങളെയും അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. Yeah.